2024 മാർച്ച് മാസം 24 ഡൽഹിയിലെ ഫിനാൻസ് മിനിസ്റ്റർ അതിഷി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്നു. ആ ഒരു ലെറ്ററിൽ അതിഷി ഒരു കുറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത്, ഇങ്ങനൊരു ക്രൂരമായ കാര്യം നമ്മുടെ നാടിന്റെ തലസ്ഥാനത്തിന് തന്നെ ഒരു കറയാണ്. ഈ ഒരു കുറ്റം നമ്മുടെ നാടിന്റെ വളരെ പാവപ്പെട്ട അംഗവൈകല്യം ബാധിച്ച നിയമത്തെയും നിയമ ലംഘനത്തെയുമാണ് കാണിക്കുന്നത്. ഇവിടെ ഡൽഹിയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും സുരക്ഷിതരല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെ ഒരുപാട് കുറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുറ്റവാളികളെല്ലാം യാതൊരു ഭയവുമില്ലാതെ പോലീസിന് യാതൊരു ഭയവുമില്ലാതെയാണ് നടക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ വലുതായി ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 239(a), ഇതിൽ പോലീസിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിയമങ്ങൾ നിലനിർത്തേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഉത്തരവാദിത്തം ശരിയായി ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന നിയമങ്ങളെ നിറവേറ്റണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷിതമായ നഗരം വേണമെന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് ഞാനൊരു മിനിസ്റ്ററായി ആവശ്യപ്പെടുന്നില്ല, ഡൽഹിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായാണ് ആവശ്യപ്പെടുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ അതിഷി മാത്രം ഇതിന് റിയാക്ട് ചെയ്തില്ല, ഡൽഹി നഗരം തന്നെ ഈ ഒരു കുറ്റം കണ്ട് ഭയപ്പെട്ടു. നോർത്ത് ഇന്ത്യൻ സോഷ്യൽ മീഡിയാസ്, ന്യൂസ് ചാനൽസ് എല്ലാവരും ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്തിന് BJP പ്രസിഡന്റ് കുറ്റവാളിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. വെറും പൊളിറ്റീഷ്യൻസും പ്രസ് മീഡിയാസ് മാത്രം ഇതിന് റിയാക്ട് ചെയ്തില്ല. മാർച്ച് മാസം 23-ാം തീയതി ഒരു സംഭവം നടന്നു. അടുത്ത ദിവസം ഞായറാഴ്ച ഒരു വലിയ ജനക്കൂട്ടം തന്നെ സംഭവം നടന്ന സ്ഥലത്ത് കൂടുന്നു. അവിടെയുള്ള എല്ലാ വസ്തുക്കളും അടിച്ചു നശിപ്പിക്കുന്നു. അതിനുശേഷം പാർലമെന്ററി ഫോഴ്സസ് അകത്തേക്ക് വന്നതിന് ശേഷമാണ് ജനങ്ങളെ സമാധാനപ്പെടുത്തിയത്. ഈ ഒരു കേസിൽ ഒരു മൈനർ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ കുഞ്ഞിന്റെ പേര് ഇവിടെ പറയുന്നില്ല. പാണ്ഡവ് നഗർ, ഇത് ഈസ്റ്റ് ഡൽഹിയിലാണുള്ളത്. ആ ഏരിയയിലുള്ള ഒരു വീട്ടിലാണ് 4 വയസ്സുള്ള പെൺകുഞ്ഞ് ട്യൂഷന് പോകുന്നത്. ഞാൻ പറയുന്നത് 10-12 വയസ്സുള്ള ഒരു കുഞ്ഞിനെയല്ല, 4 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്. ശനിയാഴ്ച ഈ ഒരു ട്യൂഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോയ കുഞ്ഞ് ആ ട്യൂഷൻ ടീച്ചറിന്റെ സഹോദരൻ കാരണം പീഡിപ്പിക്കപ്പെടുന്നു. അവന് 34 വയസ്സ്. ടീച്ചറില്ലാത്ത സമയത്ത് ആ 4 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു, കൂടാതെ ഭീഷണിപ്പെടുത്തി, പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന്. എന്നാൽ അതിനുശേഷം ആ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ കാണുന്നു. ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു. ഇതിനുശേഷമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഇക്കാര്യം പുറത്തറിഞ്ഞ് ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ ടീച്ചറുടെ വീടിന് ചുറ്റും കൂടുകയും അവിടെയുള്ള വസ്തുക്കളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. പോലീസർ പറയുന്നത് ആ കുഞ്ഞ് സേഫ് ആയിട്ടാണ് ഉള്ളതെന്ന്, ചികിത്സ കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എന്ന്. ചിന്തിച്ചു നോക്കുക, ഒരു 4 വയസ്സുള്ള കുഞ്ഞിന് കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ഗുണം? അവൾക്ക് എന്ത് മനസ്സിലാകും? അവൾക്ക് എന്തറിയാം? എത്ര വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്കായിരിക്കും ആ കുഞ്ഞ് തള്ളപ്പെട്ടിട്ടുണ്ടാകുക. സോഷ്യൽ മീഡിയയിലിടുന്ന പോസ്റ്റ് വീഡിയോസിലൊക്കെ ചെന്നിട്ട് സ്ത്രീകൾ വസ്ത്രം നന്നായി ധരിക്കുക, ഷോള ധരിക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ നന്നായി വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ ചില വർഷങ്ങളിലായി ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അധികമായി കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെസ്റ്റേൺ വെയർ ധരിക്കുന്ന കുട്ടികൾക്ക് മോറൽ വാല്യൂ ഇല്ല, അവർ ഇമ്മോറൽ ആണെന്ന് ഒരു കൂട്ടം പുരുഷന്മാർ ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വെസ്റ്റേൺ വെയർ ധരിക്കുകയാണെങ്കിൽ ആ സ്ത്രീ തന്നെ സ്വയം നമ്മളെ വിളിക്കുകയാണ്, അവളിലേക്ക് ആകർഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്, അതൊരു മോശമായ പെൺകുട്ടിയാണ് എന്നുള്ള ധാരണയാണ് ചില ആണുങ്ങളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാലാകാലമായി സ്ത്രീകൾക്ക് മാത്രം പാഠമെടുത്തുകൊണ്ടിരിക്കുന്നു, രാത്രി പുറത്തു പോകരുത്, നന്നായി വസ്ത്രം ധരിക്കുക എന്നൊക്കെ. നിർഭയ കേസിൽ പോലും എന്തുകൊണ്ട് അത്ര വൈകി അവൾ ബസ്സിൽ പോയി, മോഡേൺ വസ്ത്രം ധരിച്ചത്? ഇങ്ങനെ പല കുറ്റങ്ങൾ സ്ത്രീയിൽ തന്നെ ചുമത്തുന്നു എന്നതല്ലാതെ പുരുഷന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ ആരും ചോദ്യം ചോദിക്കുന്നില്ല. എത്ര വേണമെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ മോശമായി കമൻറ്റ് ചെയ്യാം, ആര് വേണമെങ്കിലും മോശമായി പെരുമാറാം, എന്നാൽ അവൻ നല്ലവനായിരിക്കും. ഇതേസമയം ഒരു പെൺകുട്ടി പാൻറ്റും ഷർട്ട് ധരിച്ചാൽ, അല്ലെങ്കിൽ രാത്രി പുറത്തു പോയാൽ, അവൾ മോശമായ പെൺകുട്ടിയാകും. 2001 മുതൽ 2015 വരെയുള്ള ചില ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഇന്ത്യയിലുള്ള പല പല സ്റ്റേറ്റിലു ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് പരിശോധിക്കുന്നു. ആ ഡേറ്റ എന്നത് ഇങ്ങനെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഡേറ്റാസ് മാത്രമല്ല, അതിന് പുറമെ ആ സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, അവിടെയുള്ള മീഡിയയുടെ ഇൻഫ്ലുവൻസ്, പോലീസിന്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യുന്നു. ഈ ഡേറ്റാസും അതേ സ്റ്റേറ്റിൽ ഇങ്ങനെ പീഡനങ്ങൾക്ക് ഇരയായ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നുള്ളതും പുനഃപരിശോധന ചെയ്യുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായത്, 2001 മുതൽ ചില സ്റ്റേറ്റിൽ റേപ്പ് വിക്ടിംസിന്റെ എണ്ണം പല മടങ്ങ് കൂടുതലാണ്.
ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ 1.5 മടങ്ങ് കൂടി, ഇതേത് കർണാടകയിൽ 2.5 മടങ്ങ് കൂടി, ഡൽഹിയിൽ നോക്കിയാൽ 6 മടങ്ങ് കൂടി. വെറും 14 വർഷത്തിൽ, 2001 മുതൽ 2015 6 മടങ്ങ് കൂടിയിട്ടുണ്ട്. ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ അവരുടെ ടീമിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഏതൊക്കെ സ്റ്റേറ്റിലാണോ ആൽക്കഹോൾ അധികമായിട്ടുള്ളത്, മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടുതൽ, ആ സ്റ്റേറ്റിൽ ഇതുപോലുള്ള തെറ്റുകളും അധികമായി കൊണ്ടിരിക്കുന്നു. അതിനുദാഹരണം നമ്മൾ തന്നെ പല കേസും കണ്ടിട്ടുണ്ട്. അങ്ങനെ പല കേസുകളിലും ഒരു കുറ്റം നടക്കാൻ കാരണം ആൽക്കഹോൾ തന്നെയായിരിക്കും. അതുപോലെ സ്ത്രീകളുടെ ജോലിയും വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാണോ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത്, അവിടെ ഇതുപോലുള്ള കുറ്റങ്ങളുടെ എണ്ണം കുറവാണ്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീകൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ല, സ്ത്രീകൾ അധികമായി ജോലിക്ക് പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള പീഡനങ്ങളുടെ എണ്ണം കുറയുന്നത്. അതിനുള്ള കാരണം അവർ ജോലിക്ക് പോകുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവർ ആരെയും ആശ്രയിക്കുന്നില്ല, ആരുടെയും കൺട്രോളിലല്ല. അവർ ജോലിക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർക്കൊരു ഭയം വരും. ഒരു പക്ഷെ നമ്മൾ തെറ്റായി പെരുമാറിയാൽ അവരത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുമോ എന്നുള്ള ഭയം. ഇതേത് നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സർക്കിൾ, നമ്മുടെ സമൂഹം നമ്മളെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാതെ തടയും. നമ്മുടെ മാനം എന്താകും, കുടുംബത്തിൻ്റെ അഭിമാനം എന്താകും എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടേണ്ട ന്യായമായ നീതി പോലും ഈ ഒരു സമൂഹം നിഷേധിക്കും. ഇത് കൂടുതലും റൂറൽ ഏരിയയിലാണ് സംഭവിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണോ സ്ത്രീകൾ ജോലിക്ക് പോകാത്തത്, അവിടെ പുരുഷന്മാരുടെ അടിമത്വ സ്വഭാവം കൂടുതലാണ്. സ്ത്രീകളെ ഒരു പാവയെ പോലെയാണ് ആ നാട്ടിലെ മനുഷ്യർ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറിയാലും അവർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളൊരു ഭയമില്ല. അതും ഈ മദ്യപാനികളുടെ എണ്ണം കൂടുതലുള്ള സ്ഥലത്താണ് കുറ്റകൃത്യങ്ങൾ കൂടുതലും നടക്കുന്നത്. മറ്റൊരു ഡേറ്റയിൽ പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ, ഏതൊക്കെ സ്റ്റേറ്റിലാണോ ഇങ്ങനെ പീഡനങ്ങളുടെ കംപ്ലൈന്റ് കൂടുതൽ വരുന്നത്, അവിടെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ട്. കാരണം അവിടെയുള്ള പെൺകുട്ടി മുഖത്തടിച്ചതുപോലെ കുറ്റം ചെയ്തവനെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ നാട്ടിലും ഇതുപോലുള്ള കുറ്റങ്ങൾ നടക്കുന്നത് കുറഞ്ഞു വരും. എന്നാൽ ഇതുപോലുള്ള കംപ്ലൈന്റ് കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടുതലാണ്. ഇവിടെ മീഡിയ വലിയ റോൾ പ്ലേ ചെയ്യുന്നതായും പറയുന്നു. കാരണം മീഡിയ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനം അധികമുള്ള റൂറൽ ഏരിയകളിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതാരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഇവ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഹൈ മീഡിയ കവറേജ് ഉണ്ട്, അവിടെ ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. എങ്കിലും ഡൽഹിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും കൂടുതലാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതും മദ്യപാനം തന്നെയാണ്. നമ്മൾ മദ്യപാനം എന്നത് വളരെ സാധാരണമായി ചിന്തിക്കുന്നു. എന്നാൽ ഈ ആൽക്കഹോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങളും കുറയുമെന്ന് പറയുന്നു. ഈ ആൽക്കഹോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുറ്റങ്ങൾ കുറയും എന്ന് പറയുന്നില്ല, പക്ഷേ ഡേറ്റാസ് അനുസരിച്ച് കുറ്റങ്ങൾ കുറയുമെന്ന് പറയുന്നു. അതിനാൽ ദയവ് ചെയ്ത് സമൂഹത്തിൽ ആൽക്കഹോൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. മദ്യപാനം എന്നത് വളരെ സാധാരണ ഒരു കാര്യമാക്കി മാറ്റരുത്. കാരണം ആൽക്കഹോൾ എന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുകയാണ്. അതുപോലെ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തുക. ആൺകുട്ടികളോട് പെൺകുട്ടികളെ നിന്നെ പോലെ തന്നെ കരുതുക. നിനക്കുള്ള അതേ വികാരങ്ങൾ അവൾക്കുമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. നീ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതേ ആഗ്രഹം അവൾക്കുമുണ്ടാകണം. നീ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നിന്നോട് സംസാരിക്കണമെന്ന് അവൾക്കും ആഗ്രഹമുണ്ടാകണം. ഇവിടെ സ്ത്രീകളെ ദൈവമായി കാണണം എന്നൊന്നും ആരും പറയുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യജീവിയായി കണ്ടാൽ മാത്രം മതി. അങ്ങനെ കാണാൻ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു 34 വയസ്സുള്ള വ്യക്തി 4 വയസ്സുള്ള കുഞ്ഞിന്റെ മേൽ കൈവയ്ക്കില്ല. അവനൊരു മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും അറിയില്ല. കുട്ടികളെ ട്യൂഷൻ സെന്ററിൽ അയക്കുമ്പോൾ പോലും ഭയന്ന് ഭയനയക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക്. ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.